ഇജൊന്ന് ബേജാറാവാതിരുന്ന. ഞങ്ങള് പോയിട്ട് ഇപ്പൊ 2 മാസായി. ജോലി അച്ഛനൊന്നും ആയിട്ടൂല. 2 അല്ല 4 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി, സ്ഥലം മേടിച്ചിട്ട് ഞാൻ നാട്ടിൽ പോയിരുന്നു. വാടക കൊടുക്കാത്തതിന് വീടിന്റെ ഓണർ വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായി. റൂമിന്റെ റെന്റ് കൊടുക്കാത്തോണ്ട് റൂമിന്ന് എന്നെ പുറത്താക്കി. ഇപ്പൊ ഒരു പാർക്കിലാ കടത്തുറക്കൊക്കെ. പിന്നെ ഈ വിസിറ്റ് വിസ ആയതുകൊണ്ട് അത്ര പെട്ടെന്ന് ജോലി കിട്ടും തോന്നുന്നില്ല. നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, നോക്കട്ടെ. കുട്ടി എവിടെ? അന്ന് ശരി കേട്ടോ, ഞാൻ പിന്നെ വിളിക്കാം. അസ്സലാമു അലൈക്കും. എംബസിയിലത്തെയും മിനിസ്റ്ററിയിലത്തെയും പേപ്പർ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാത്രി 8 മണിക്കാണ് ടിക്കറ്റ് വരുന്നത്. നാട്ടിൽ വിവരം അറിയിച്ചിട്ടില്ലെങ്കിൽ ഒന്നും അറിയിക്കായിരുന്നില്ലേ? സതീഷേ, എന്തായി കാര്യങ്ങൾ? എംബാമിങ് നടന്നുകൊണ്ടിരിക്കുക, ഉച്ചയോടുകൂടി റെഡി ആവുമായിരിക്കും. ആ ഓക്കെ. ഇക്ക ഇവിടെ ഒരു ബോഡി വന്നിട്ടുണ്ട്. മലയാളിയാണോ ബംഗാളിയാണോ എന്നറിയത്തില്ല. ഇതുവരേക്ക് ആരും അന്വേഷിച്ച് വന്നതുമില്ല. അപ്പോൾ പോക്കറ്റിൽ പേഴ്സോ അല്ലെങ്കിൽ ഐ കാർഡോ നാട്ടിലെ ഡീറ്റെയിൽ ഒന്നുമില്ല? ഡീറ്റെയിൽസ് ഒന്നുമില്ല. സിറ്റി പാർക്കിലെ ബെഞ്ചി മരിച്ചു കിടക്കുമായിരുന്നു. ആകെ ഒരു ഫോട്ടോ മാത്രമേ ഉണ്ട്. ന്യൂസ് കൊടുത്താലോ? നമുക്കൊരു കാര്യം ചെയ്യാം, സിറ്റി പാർക്കിൻ്റെ ആ പരിസരത്തൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. എന്നിട്ട് ഡീറ്റെയിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചാനലിൽ കൊടുക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമുക്കൊരു കാര്യം ചെയ്യാം, ആ റെസ്റ്റോറൻറ്റിൽ ഒന്ന് ചോദിച്ചു നോക്കാം. ഹലോ, ഈ ഫോട്ടോയിലുള്ള ആളെ പരിചയമുണ്ടോ? ഇയാളിവിടെ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്. 2-3 ദിവസമായിട്ട് കാണുന്നില്ല. റൂം എവിടെയാണെന്നൊന്നും അറിയില്ല. ഇയാളുടെ നാട് എവിടെയാണെന്ന് വല്ലതും അറിയോ? പാലക്കാട് ആലത്തൂർ എന്നാ പറഞ്ഞിരുന്നേ, വേറൊന്നും അറിയില്ല. എന്നാ ശരി, ഓക്കെ. നമ്മുടെ പ്രശാന്ത് പാലക്കാട് ആലത്തൂർ അല്ലേ? അതെ അതെ. അവനൊരു ഫോട്ടോ ഒന്ന് അയച്ചു കൊടുത്തിട്ടേ, ഇയാളുടെ കോൺടാക്ട് ഡീറ്റെയിൽ കിട്ടുമെന്ന് നോക്കിയോക്ക്. ഹലോ പ്രശാന്തേ. ആ പറയടാ. ഞാൻ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട് നിന്റെ വാട്സപ്പിൽ, അതൊന്ന് സെർച്ച് ചെയ്തിട്ടേ എനിക്ക് അതിന് കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്ന് തരണം. ഓക്കെടാ. സാലറി മിലേഗാ മേ പൈസ മുൻലുക്ക് ഭേജേഗാ. ഓക്കെ ടീക്ക്. ബൈ ചണ്ടില്ല എനിക്ക്. ബൈ. ഏക് മിനിറ്റ് റുക്കോ. യേ ആർപി മേ ഇധർ ദേഖാ. നഹീ ദേഖാ. ആ എടാ, നീ പറഞ്ഞ ആളെ പറ്റി ഞാൻ അന്വേഷിച്ചിരുന്നടാ. അമീർ എന്ന പേരാളുടെ ഭാര്യയൊരു മോളും ഉണ്ട്. പിന്നെ വാടക വീട്ടിലെ താമസം, പ്രണയവിവാഹമായിരുന്നു. അവർ കുടുംബക്കാരായിട്ട് അത്ര രസത്തിലല്ല. ഭാര്യയുടെ കോൺടാക്ട് നമ്പർ ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെടാ. അപ്പോൾ ഓക്കെ. ഹലോ. ഹലോ, അമീറിൻ്റെ വൈഫാണോ? അതെ. ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ബേജാറാവരുത്. അഡ്രസ്സൊന്നും അറിയാതെ മറ്റുള്ളവർ വഴി മുഖാന്തരമാണ് ഇപ്പോൾ ഈ കോണ്ടാക്ട് നമ്പർ കിട്ടിയത്. വിവരം അറിയിക്കാൻ വെച്ചിട്ട് വിളിച്ചതാണ്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? കടം തരാനോ എന്നെ സഹായിക്കാനൊന്നും ആരുമില്ല. അവരുടെ കൊണ്ടാൻ ഇങ്ങനെ പൈസ ഒന്നുമില്ല. കടം വന്നിട്ട് എടങ്ങറായപ്പോ വിസിറ്റിംഗ് വിസയിൽ പോയതാണ്. എന്നെ സഹായിക്കാനൊന്നും ആരുമില്ല. ഞാൻ അവിടെ എന്നെ മറവിതോളി. എന്റെ മോള് സ്കൂളിൽ പോയിക്ക. അവളോടൊന്നും ഞാൻ സമ്മതം ചോദിക്കട്ടെ. നിങ്ങളെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കോ. അവളുപ്പല്ലേ. ഓ ശരി. എന്ത് പറഞ്ഞവര്? ഇവിടെ തന്നെ മറവി ചെയ്യാനാ പറയണത്. നാട്ടിലാകെ കടം കയറി വിസിറ്റ് വിസയിൽ വന്നതാ. ഇനിയിപ്പോ എന്താ ചെയ്യുക? അവർക്കൊരു മോളുണ്ട്, സ്കൂളിൽ പോയിരിക്കുക. കുറച്ച് കഴിഞ്ഞാൽ വരും. ആ കുട്ടിയുടെ അടുത്ത് കൂടി സമ്മതം ചോദിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു. Thank you.
ഞാൻ നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പനെ നാട്ടിലേക്ക് കൊണ്ടുവരണ്ടെന്ന അമ്മ പറഞ്ഞത്. മോളോടും കൂടി സമ്മതം ചോദിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. എന്റെ ഫ്രണ്ടിന്റെ വീട് എനിക്ക് വേണ്ടി മിസ് പൈസ പിരിവിട്ട്, അതുപോലെ ഞാൻ മിസ്സിനോട് പറഞ്ഞ മിസ് പൈസ പിരിവിടും, അപ്പൊ ഞാൻ ആ പൈസ ഗൾഫിക്ക് തരാം. അപ്പൊ എന്റെ ഉപ്പാനെ നാട്ടിലേക്ക് കൊണ്ടുവരുമോ? ഇത് അമീറിന്റെ മാത്രം കഥയല്ല. ഈ കഥയിലെ അമീറിനെ പോലെ എത്രയെത്ര പ്രവാസികൾ ഗൾഫ് നാടുകളിൽ മരണപ്പെടുന്ന പല പ്രവാസികളുടെയും മൃതദേഹങ്ങൾ നിയമക്കുരുക്കുകളെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്ത് നാട്ടിലേക്ക് എത്തിക്കുന്ന മഹത്തരമായ സേവനം ചെയ്യുന്ന എല്ലാ സാമൂഹ്യ പ്രവർത്തകർക്കും ഞങ്ങൾ ഈ വീഡിയോ സമർപ്പിക്കുന്നു. എ ട്രിബ്യൂട്ട് ഫ്രം ടീം കോമ്പൻസ്.